ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി നന്ദിക്കത് പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി പാടം പാടികൾ വേദൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേശ് ബൈബിൾ ക്വിസ്. മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വചനം പഠിച്ച് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ബൈബിളിലെ വിവേകമതികളായ ആ 10 പോലെ ഏത് ചോദ്യത്തിന് എപ്പോൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് വിവേകത്തോടെ ചിന്തിച്ച് ഒരുങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ 3 ടീമംഗങ്ങൾ. ഓരോരുത്തരെയായി നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ടീം കരിമ്പ. സെലിൻ ജോമി, ലിറ്റിൽ ഫ്ലവർ ചർച്ച്, കരിമ്പ. ലൂസി പാർട്ടിൻ, ലിറ്റിൽ ഫ്ലവർ ചർച്ച്, കരിമ്പ. അടുത്തതായി കടന്നു വരുന്നത് ടീം യാക്കരയാണ്. സ്വാഗതം ചെയ്യാം. ഞാൻ ജെൻസി ഷിബി, ഹോളി ട്രിനിറ്റി ചർച്ച്, യാക്കര. സോജ സാജു, ഹോളി ട്രിനിറ്റി ചർച്ച്, യാക്കര. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ടീം ഷൊർണൂർ. ഷീല ജോസ്, സെന്റ് ആഗ്നസ് ചർച്ച്, ഷൊർണൂർ. എൽസി ബിനോയ്, സെന്റ് ആഗ്നസ് ചർച്ച്, ഷൊർണൂർ. നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് ചോദ്യം ചോദിച്ചല്ലോ സോണി. അയ്യോ, എന്റെ കയ്യിൽ ചോദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ക്വിസ് മാസ്റ്ററിനെ വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. The face of God. ദൈവത്തിൻ്റെ മുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ മുഖം ലോകം കാണുന്നത് യേശുക്രിസ്തുവിലാണ്. ഈശോയെ നാം അറിയുന്നത് വചനത്തിലാണ്. ഈ ദിവസങ്ങളിലൊക്കെ വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുഖം കാണുകയായിരുന്നു. ഈശോ അരുൾ ചെയ്തതുപോലെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈശോയുടെ മുഖം കാണുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിലൂടെ നിങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ പഠിച്ചതും പ്രഘോഷിക്കാൻ പോവുകയാണ് ഇവിടെ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്യൂസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അഞ്ച് റൗണ്ടുകളിലൂടെയാണ് ഈ മത്സരം പുരോഗമിക്കുന്നത്. ഓരോ റൗണ്ടിലും നേരിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകാം, ബസർ ചോദ്യങ്ങളുണ്ടാകാം. ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം 30 സെക്കൻഡുകളാണ്. ചോദ്യം പാസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. നന്നായി ആലോചിച്ചെടുക്കുന്ന ഉചിതമായ തീരുമാനങ്ങളാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. 3 ടീമുകൾക്കും വിജയാശംസകൾ. പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതു സ്വഭാവമുള്ള ഒരു മത്സരമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ, സാധാരണ ക്വിസ് മത്സരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ, നേരിട്ടൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരമറിയാമെങ്കിൽ പോയിന്റ്, അല്ലെങ്കിൽ അത് പാസ് ചെയ്യപ്പെടും. നേരിട്ടുള്ള ഉത്തരത്തിന് 30 ലഭിക്കുമ്പോൾ പാസ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന് 20 ലഭിക്കുക. ചോദ്യം ആദ്യം ലഭിക്കുന്ന ടീമിന് ഉത്തരത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായവും തേടാവുന്നതാണ്. വ്യക്തമായോ? 1 ചോദ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ടീം കരിമ്പയോട്. ചോദ്യം ഇതാണ്: ആത്മാക്കളെ പരിശോധിച്ച് വിവേചിച്ചറിയണമെന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതുന്നു.
ദൈവത്തിൻ്റെ ആത്മാവിനെ എങ്ങനെ തിരിച്ചറിയാം? യേശുക്രിസ്തു ശരീരം സ്വീകരിച്ച് വന്നു എന്ന് ഏറ്റു പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ഉത്തരം പറയുന്നതിന് മുൻപ് കൂടെയുള്ള ടീമംഗത്തോട് ആലോചിച്ചിരുന്നു പറയാൻ പോകുന്നത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തിയായിരുന്നു. ഇല്ല, അങ്ങ് പറഞ്ഞു നോക്കുവായിരുന്നു. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. ടീം കരിമ്പ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഉത്തരം ഇതാണ്: യേശു ക്രിസ്തു ശരീരം സ്വീകരിച്ച് വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ്. ടീം കരിമ്പ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം യാക്കരയ്ക്കുള്ളു. ടീം യാക്കര റെഡിയാണോ? നിങ്ങളിങ്ങനെ ടീം യാക്കരയും ടീം ഷൊർണൂരും നമ്മുടെ വേദിയോട് മാച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ധരിച്ചാണല്ലോ വന്നിരിക്കുന്നത്. നേരത്തെ അറിഞ്ഞിട്ട് വന്നതാണോ അതോ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടതാണ്? ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. ഏതായാലും ഭയങ്കര മാച്ചിങ് ആയിരിക്കുന്നു അല്ലേ. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ടീം യാക്കര, ചോദ്യം ഇതാണ്: ദാവീദിൻ്റെ കോട്ടയ്ക്കടുത്ത് ബത്സൈദ എന്നൊരു കുളമുണ്ടായിരുന്നു. അത് കോട്ടയുടെ ഏത് കവാടത്തിനടുത്തായി? അജകവാടത്തിനടുത്ത്. ടീം യാക്കര, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ഷൊർണൂർ, ചോദ്യം ഇതാണ്: അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് ഈശോ കുറ്റപ്പെടുത്തി. അല്ലാതെ എന്തുകൊണ്ടല്ല എന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം ശരിയാണ്. അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുന്നത് എന്നാണ് ഈശോ പറഞ്ഞത്. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കരിമ്പയോടാണ്. വേദി മുഴുവനും പച്ചയും നീലയും നിറഞ്ഞു നിൽക്കുമ്പോൾ, മറ്റ് ടീം രണ്ടും പച്ചയും നീലയിൽ കുളിച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് വെള്ളയായി കളയാമെന്ന് വിചാരിച്ചത്? എന്തെങ്കിലും ഒരു മാറ്റം വേണ്ട. സംഭവം ശരിയാണ്. വെള്ളനിറമുള്ളിടത്താണ് മറ്റ് കളറുകൾ കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുമ്പോൾ നരകം വിറയ്ക്കുന്നത് പോലെ തന്നെ വിശുദ്ധ യോസേഫ് പിതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴും നരകം വിറയ്ക്കും എന്ന് ഏത് വിശുദ്ധനാണ് നമ്മെ പഠിപ്പിക്കുന്നത്? ലൂയിസ് ഡി മോൺഫോർട്ട്. ഉത്തരം ശരിയാണ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ആണ് ഇത് പറഞ്ഞത്. ടീം കരിമ്പ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം യാക്കര, നിങ്ങൾക്കുള്ളതാണ് അടുത്ത ചോദ്യം. ഇതാണ്: ടെൻഷൻ ഉണ്ടല്ലോ നന്നായിട്ട് അല്ലേ? നല്ല ടെൻഷൻ ഉണ്ടല്ലേ? നമ്മൾ ഉത്തരം പറയുന്നതിൻ്റെ ടെൻഷനാണോ അതോ ബാക്കിയുള്ളവർ ഉത്തരം പറയുന്നതിൻ്റെ ടെൻഷനാണോ? ചോദ്യം ഇതാണ്: തിന്മയിലേക്ക് ചായ്വുള്ള പ്രണിതമായ ഒരു പ്രകൃതിയുടെ ഉടമയാണ് മനുഷ്യനെന്ന വസ്തുത അവഗണിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ധാർമ്മികതയുടെയും മണ്ഡലങ്ങളിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾക്ക് കാരണമാകുന്നു. ഇങ്ങനെയൊരു വാചകം, ഇങ്ങനെയൊരു പ്രസ്താവന നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ പ്രസ്താവന നിങ്ങൾ വായിച്ച പുസ്തകത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? ഉത്തരം ശരിയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ നിന്നാണ് അത് കോട്ട് ചെയ്തിരിക്കുന്നത്. CCC യിൽ നിന്ന്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് അടുത്ത 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ഷൊർണൂർ, ഓരോ ടീമും ഒപ്പത്തിനൊപ്പം വാശിയോടെ വിട്ടുകൊടുക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ഊഴമാണ്. ചോദ്യം ഇതാണ്: യോസേഫ് പിതാവിൻ്റെ നാമം ജീവിതത്തിലും മരണത്തിലും വിളിച്ചപേക്ഷിക്കണമെന്നും അത് കേൾക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നുവെന്നും പിശാചുക്കൾ വിറയ്ക്കുന്നുവെന്നും പഠിപ്പിക്കുന്ന വിശുദ്ധനാരാണ്? വിശുദ്ധ ബർത്തലോങ്കോ. ഉത്തരം ശരിയാണ്. വിശുദ്ധ ബർത്തലോങ്കോ, അദ്ദേഹമാണ് ഇത് പഠിപ്പിക്കുന്നത്. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ആദ്യത്തെ ഈ റൗണ്ട് ഇവിടെ സമാപിക്കുകയാണ്. ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും അവരുടെ സ്കോർ ബോർഡ് തുറന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ സ്ഥിതി എന്ന് നോക്കാം. ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും ഒപ്പത്തിനൊപ്പം 60 മാർക്കുകളാണ് നേടിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 30 മാർക്കുകളാണുള്ളത്.
നിങ്ങൾ ബസറമർത്തുകയും ഉത്തരം തെറ്റിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റിൽ നിന്ന് 5 പോയിന്റ് ക്വിസ്മാസ്റ്റർ തിരിച്ചെടുക്കും. നിങ്ങൾക്ക് ഉത്തരത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ വ്യക്തതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായമെടുത്തിട്ട് നിങ്ങൾ ഉത്തരം ശരിയായി പറഞ്ഞാൽ 20 പോയിന്റ് കിട്ടും. എന്നിട്ടും തെറ്റിച്ചാൽ 5 പോയിന്റ് നിങ്ങളുടെ അടുത്തുനിന്ന് ക്വിസ്മാസ്റ്റർ തിരിച്ചെടുക്കും. 30 പോയിന്റുകളുടെ ആദ്യത്തെ ചോദ്യം. തളർവാദ രോഗി 38 വർഷങ്ങളായി തളർന്ന് കിടക്കുകയാണ്. ഈശോ അവനെ കണ്ട് അവനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? ടീം ഷൊർണൂർ. ടീം ഷൊർണൂരാണ് ബസറമർത്തിയിരിക്കുന്നത്. ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉത്തരം ശരിയാണ്. നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ഈശോ അവനോട് ചോദിക്കുന്നത്. ടീം ഷൊർണൂർ, 38 വർഷമൊക്കെ ആയിട്ട് തളർന്നു കിടക്കുന്ന ഒരുവനോട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണോ അത്? നിനക്ക് സുഖം പ്രാപിക്കാൻ വല്ല ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ ചോദിച്ചത്? അവൻ രോഗിയായിട്ട് കിടന്നിരുന്നത് ഈശോ നേരത്തെ അറിഞ്ഞിരുന്നു. ഈശോ നേരത്തെ അറിഞ്ഞിരുന്നു. ഏതായിരുന്നാലും നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈശോയുടെ ആ ചോദ്യം യഥാർത്ഥത്തിൽ അവിടുന്ന് സ്ഥാപിക്കുന്ന രോഗസൗഖ്യത്തിൻ്റെ കൂദാശയുടെ സ്വഭാവത്തിലേക്ക് നയിക്കുന്നതാണ്. ഈശോ ചോദിച്ചറിയുകയാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കെന്താണ് വേണ്ടതെന്ന് പിതാവിനോടെന്നതുപോലെ സ്നേഹത്തോടെ ചോദിച്ച് മേടിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിനത് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷേ ദൈവം ചോദിക്കുകയാണ്, നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അവൻ മറുപടി പറയുകയാണ്, ഉപകർത്താവെ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ആ ആഗ്രഹത്തിലാണ്, അവൻ്റെ ആ യാചനയിലാണ് കർത്താവ് തൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടുന്നത്. നന്നായിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ആരാണ് ബസർ മർത്തിയത്? ടീം കരിമ്പ. ടീം കരിമ്പ, നിങ്ങളാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം പറയാൻ പോവാണ്, പറയാൻ പോവാണ്. പറയൂ. ശ്രാവക യോഗത്താൽ യേശു ക്വസ്റ്റ്യൻ ഒന്ന് കൂടെ. നിങ്ങളുടെ അവസരം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ടീം കരിമ്പ. ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. ടീം യാക്കര, നിങ്ങൾക്ക് പറയാം, പറയൂ. യേശു സ്നാപക യോഹന്നാനെ കുറിച്ച്. ഉത്തരം ശരിയാണ്, ഈശോ പറഞ്ഞതാണത്, സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞതാണിത്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കരിമ്പ, നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, അല്പം ടെൻഷൻ കുറയ്ക്കണം, ആലോചന ചോദിക്കണം, ചോദ്യം ശ്രദ്ധിക്കണം, അല്ലേ? അതിനുള്ള സമയം നമുക്കുണ്ട്, 30 സെക്കൻഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. മെല്ലെ ഉത്തരം പറഞ്ഞാൽ മതി. ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ആര് ആരോട് പറഞ്ഞു, ശരിയല്ലേ? നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു 5 പോയിന്റ്, എനിക്ക് തരണം. അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്, യഹൂദന് ജോലി ചെയ്യാൻ അനുവാദമില്ലാത്ത സാബത്ത് ദിവസം ഈശോ രോഗശാന്തി കൊടുക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്തു. എന്തു പറഞ്ഞാണ് ഈശോ അതിനെ ന്യായീകരിച്ചത്? ടീം കരിമ്പയാണ് വീണ്ടും ബസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം അറിയാമോ? ആലോചിച്ച് ഉറപ്പ് വരുത്തിയോ? ഉത്തരം പറയാം. എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഉത്തരം ശരിയാണ്, എന്റെ പിതാവ് സദാ പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ടീം കരിമ്പ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. ഈശോ ഇത് പറഞ്ഞത് ആളുകളുടെ ഏത് യാചനയ്ക്ക് ഉത്തരമായിട്ടാണ്? ടീം ഷൊർണൂർ, നിങ്ങളാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം അറിയാമോ? അറിയാം. ഉറപ്പ് വരുത്തിയോ? കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഉത്തരം ശരിയാണ്, കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ എന്ന് അവർ യാചിച്ചപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് കിട്ടുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകൾ കരസ്ഥമാക്കാവുന്ന 5-ാമത്തെ ചോദ്യത്തിലേക്ക് നാം പ്രവേശിക്കുക. ചോദ്യം ഇതാണ്, മരണാർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ എന്തു ചെയ്യണമെന്നാണ്
ഉത്തരം പറഞ്ഞോളൂ. അവൻ പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിക്കണം. അങ്ങനെ തന്നെയാണോ? മരണാർഹമായ ഒരു പാപം ചെയ്യുന്നു. അങ്ങനെ തന്നെയാണോ? പോയിന്റ് പോയോ? പോയിട്ടില്ല. ടീം യാക്കര, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ചോദ്യം ഇതായിരുന്നു, മരണത്തിനർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ എന്ത് ചെയ്യണമെന്നാണ് വിശുദ്ധ യോഹന്നാൻ ആവശ്യപ്പെടുന്നത്? ഉത്തരം, അവൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിലെ അവസാനത്തെ 30 പോയിന്റുകൾ ആർക്കുള്ളതാണ് എന്ന് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ്? ടീം ഷോർണൂർ, ടീം ഷോർണൂർ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്. ആലോചിച്ചോ, ഉറപ്പുവരുത്തിയോ എന്നാ പറഞ്ഞു. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ്. ശരിയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം. ടീം ഷോർണൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് വീണ്ടും 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഏത് പോയിന്റ് നിലയിലാണ് നിൽക്കുന്നതെന്നറിയാൻ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ടീം ഷൊർണൂർ നേടിയിരിക്കുന്നത് 150 പോയിന്റ്സ്. ടീം യാക്കര നേടിയിരിക്കുന്നത് 110 പോയിന്റ്സ്. ടീം കരിമ്പ് നേടിയിരിക്കുന്നു 85 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചോദ്യം സ്ക്രീനിൽ നിങ്ങൾ കാണാൻ കഴിയും. സ്ക്രീനിൽ കാണുന്നത് എന്താണ് അഥവാ ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. ആ ചിത്രത്തെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊപ്പം പറയുകയും ചെയ്യും. ചിത്രം നിങ്ങൾക്ക് വ്യക്തമല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. അവരും നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ചോദ്യം പാസ് ചെയ്യപ്പെടും. നിങ്ങളുടെ വലതുവശത്തുള്ള ടീമിലേക്കായിരിക്കും അത് പാസ് ചെയ്യുക. വ്യക്തമായോ? ടീം യാക്കര, നിങ്ങൾക്കുള്ള അവസരമാണ്. സ്ക്രീൻ കാണാമോ? കാണാം. എങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വിഷ്വൽ. ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം നേടിയ സിസ്റ്ററാണിത്. കഴിഞ്ഞ 15 വർഷത്തോളമായി സിസ്റ്റർ ഭിന്നശേഷിയുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന സേവനങ്ങൾക്കാണ് അവാർഡ്. ഈ സിസ്റ്റർ മദർ തെരേസ ഡേ കെയർ സെൻ്റർ ഫോർ ഡിഫറൻ്റ്ലി എബിൾഡിൻ്റെ പ്രിൻസിപ്പളാണ്. ആരാണ് ഇത്? സിസ്റ്റർ മെർലിൻ തോമസ്. ഉത്തരം ശരിയാണ്. സിസ്റ്റർ മെർലിൻ തോമസ് ആണ് ചിത്രത്തിൽ കണ്ട വ്യക്തി. ടീം യാക്കര, എങ്ങനെയാണെന്ന് മനസ്സിലായത്? സൺഡേ ശാലോം പത്രത്തിൽ വന്ന ന്യൂസ് ആണോ? നിങ്ങൾ ന്യൂസ് വായിക്കുക മാത്രമല്ല, ചിത്രങ്ങളും നന്നായിട്ട് കണ്ടായിരുന്നു അല്ലേ? വെരി ഗുഡ്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം ഷൊർണൂറിനുള്ളതാണ്. തയ്യാറാണോ? ശ്രദ്ധിക്കാം. വിഷ്വൽ. ചെറുപ്പത്തിൽ അതിഭൗതികതയുടെയും അമിത ലൗകികതയുടെയും ആഴപ്പരപ്പിൽ മുങ്ങിജീവിച്ച ജർമ്മനിയിലെ സാൻഡൺ നഗരത്തിലെ പ്രഭുകുമാരനാണിത്. പ്രത്യയശാസ്ത്രങ്ങളോടുള്ള സമീപനത്തിലും ജീവിത പരിവർത്തനത്തിലും വിശുദ്ധ പൗലോസ്ലിഹായോട് സാദൃശ്യം. പരിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധൻ 1134 ഈ ലോകത്ത് നിന്ന് യാത്രയായി. 1582 ജൂലൈ 28 ഗ്രിഗറി 13 മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സമാധാനത്തിന്റെ അപ്പസ്തോലൻ എന്നുകൂടി അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ ആരാണ്? വിശുദ്ധ നോർബർട്ട്. ഉത്തരം ശരിയാണത്, വിശുദ്ധൻ നോർബർട്ട് ആണ്. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കരിമ്പയോടാണ്. ടീം കരിമ്പ, റെഡിയാണോ? ഉത്തരം പറയാം എങ്കിൽ ദൃശ്യം കാണും. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്ക് പുൽക്കൂട് സമ്മാനിക്കുന്നതാണ് ചിത്രത്തിൽ. എന്താണ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുന്ന ഈ പുൽക്കൂടിൻ്റെ പ്രത്യേകത? ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്ക് വേണം. കൊടുക്ക അവർക്ക് ഹെൽപ്പ്. വേഗം പറഞ്ഞു കൊടുത്തു. ഏഴ് സെക്കൻഡുകൾ, 5 സെക്കൻഡുകൾ, 4 സെക്കൻഡുകൾ,
നിങ്ങൾക്ക് ഉത്തരം പറയാം. സമയം പൂർത്തിയായിരിക്കുന്നു. ടീം കരിമ്പയ്ക്ക് അവസരം നഷ്ടപ്പെടുന്നു. ടീം യാക്കര ഉത്തരം പറയാമോ? ഉത്തരം അറിയാമോ? അറിയില്ല. ഉത്തരം പാസ് ചെയ്യപ്പെടുന്നു. ടീം ഷൊർണൂർ, എന്താണ് ഇതിന്റെ പ്രത്യേകത? സമയം അവസാനിച്ചിരിക്കുകയാണ്. മൂന്ന് ടീമിനും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അത് പറയാമെങ്കിൽ ഈ അവസരത്തിൽ വെറുതെ അത് പറയാം. മാർപ്പാപ്പയുടെ സ്വന്തം ദേശമായ ജർമ്മനിയിൽ നിന്ന് വന്ന കർദിനാൾമാരാണ്. അതാണ് അതിൻ്റെ കാര്യം. ആപ്പുൽക്കൂടിൻ്റെ പ്രത്യേകത, മാർപ്പാപ്പയുടെ സ്വദേശം ജർമ്മനിയിലെ ബവാറിയ ആണ്, ബവാറിയൻ പ്രവിശ്യയാണ്. അവിടെ നിന്നും നിർമ്മിച്ച് മാർപ്പാപ്പയ്ക്ക് സ്വന്തം നാട്ടിൽ നിന്ന് സ്നേഹത്തോടെ കൊണ്ടക്കെടുക്കുന്ന പുൽക്കൂടാണത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഉത്തരം നമ്മുടെ മൂന്ന് ടീമുകൾക്കും പറയാൻ കഴിയാതെ പോയി എന്ന് മാത്രം. സാരമില്ല, ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിഷൻ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ സ്കോർ നില എന്താണെന്ന് നോക്കാം. സ്കോർ ബോർഡ്. മൂന്ന് റൗണ്ടുകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ നേടിയ മാർക്കുകൾ ഇങ്ങനെയാണ്. ടീം ഷൊർണൂർ 180 പോയിന്റ്സ്, ടീം യാക്കര 140 പോയിന്റ്സ്, ടീം കരിമ്പ 85 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഉത്തരം അതെ എന്നോ അല്ല എന്നോ മാത്രമേ ആവശ്യമുള്ളൂ. ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും സൂക്ഷ്മാംശങ്ങളെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല എന്നർത്ഥം. ശരിയെന്നോ തെറ്റെന്നോ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് 30 പോയിൻ്റ് സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ അത് ആലോചിച്ച് പറയണം. ഉത്തരം തെറ്റിയാൽ 10 പോയിൻ്റ് ഞാൻ തിരിച്ചെടുക്കും. നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. അവരുടെ സഹായത്തോടെയാണ് നിങ്ങൾ ശരിയുത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് 20 പോയിൻ്റ് ലഭിക്കും. എന്നാൽ അവരുടെ സഹായം തേടിയിട്ടും നിങ്ങൾ പറയുന്നത് തെറ്റുത്തരമാണെങ്കിൽ 15 പോയിൻ്റുകൾ നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. സന്തോഷമായോ? ശരിക്കും സന്തോഷമായില്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ടീം ഷൊർണൂരിനുള്ളതാണ്. ചോദ്യം ഇതാണ്, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഈ വചനം ഇങ്ങനെ തന്നെയാണോ, ശരിയോ തെറ്റോ? അതെ, ഉറപ്പാണ്. ശരിയാണ്, ഉത്തരവും ശരിയാണ്. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കരിമ്പയോട്. നിങ്ങൾ തയ്യാറല്ലേ? ചോദ്യം ഇതാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ ജീവിച്ചു. മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണിത്, ശരിയോ തെറ്റോ? തെറ്റ്. ഉത്തരം ശരിയാണ്. തെറ്റ് എന്ന നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കരിമ്പ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കരിമ്പ, ശരി ഉത്തരം പറയാൻ പോകുന്ന ഒരാളെ തടഞ്ഞു നിർത്തി തെറ്റുത്തരത്തിലേക്ക് നയിക്കാനുള്ള ശ്രമമായിരുന്നോ? ആയിരുന്നോ? ഉത്തരം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു എന്നാണ്, അവർ ജീവിച്ചു എന്നല്ല. മന്ന ഭക്ഷിച്ചവരൊക്കെ പിന്നീട് മരിച്ചുപോയി. എന്നാൽ നിത്യജീവൻ്റെ അപ്പമാകുന്ന സ്വർഗത്തിൽ നിന്നിറങ്ങിയ ക്രിസ്തു തന്നെയാകുന്ന വിശുദ്ധ കുർബാനയാകുന്ന പുതിയ നിയമത്തിൻ്റെ അപ്പം, അത് ഭക്ഷിക്കുന്നവർ ജീവിക്കും. ജീവിക്കുക മാത്രമല്ല, നിത്യം ജീവിക്കും എന്നതാണ് സത്യം. അതാണ് പഴയ നിയമത്തിലെ താൽക്കാലിക ജീവൻ കൊടുക്കുന്ന മന്നയും പുതിയ നിയമത്തിൽ ക്രിസ്തു ശരീരമാകുന്ന നിത്യജീവൻ നൽകുന്ന വിശുദ്ധ കുർബാനയും തമ്മിലുള്ള അന്തരം. മൂന്നാമത്തെ ചോദ്യം ടീം യാക്കരയ്ക്കുള്ളതാണ്. ചോദിക്കട്ടെ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, ശരിയോ തെറ്റോ? ചോദ്യം ആവർത്തിക്കാം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണം. ഈ വചനം ഇങ്ങനെയാണെങ്കിൽ ശരിയെന്ന് പറയാം. കംപ്ലീറ്റ് അല്ല. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. അങ്ങനെയാണ്, അതായത് ഞാൻ പറഞ്ഞ തെറ്റാണ്.
ചിമ്മിയാക്കര. നിങ്ങളുടെ ഉത്തരം തെറ്റാ, നിങ്ങളുടെ ഉത്തരം തെറ്റാ. ഞാൻ വായിച്ച വചനഭാഗം അങ്ങനെ തന്നെ. ചിമ്മിയാക്കരയ്ക്ക് നഷ്ടമാവുകയാണ് 10 പോയിന്റുകൾ. ഈ റൗണ്ടിൻ്റെ 2-ാം ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ റൗണ്ടിൻ്റെ കേന്ദ്രഭാഗം നിങ്ങളല്ല, ഹെൽപ്പ് ഡെസ്ക്കാണ്. ചോദ്യം നേരിട്ട് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? നിങ്ങൾ നേരിട്ട് ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നിങ്ങൾ കരുതിയിരുന്നോ? കരിമ്പക്കാർ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാണ്. ചോദ്യം നിങ്ങളോടാണ്. ശ്രദ്ധാപൂർവം കേൾക്കണം, ഓരോ വാക്കും ശ്രദ്ധിക്കണം. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പ്രബോധനത്തോട് ചേർന്നു പോകുന്നതാണ്. സെക്കൻഡുകൾ. ഉത്തരം അതെ എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കൊരിന്തോസിൽ അത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ടീം കരിമ്പ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഹെൽപ്പ് ഡെസ്ക് ആകുന്നത്. നിർണായക ഘട്ടത്തിൽ 30 പോയിന്റ് നിങ്ങളുടെ ടീമിന് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളവരെ ശരിക്കും സഹായിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇടവകയിൽ എത്ര അമ്മമാരുണ്ട്? 120 പേരുണ്ട്. 120 അമ്മമാരുണ്ട് അല്ലേ. നിങ്ങൾ എങ്ങനെയിരുന്നാ പഠിക്കുകയൊക്കെ ചെയ്തത്? ഒരുമിച്ച് കൂടിയോ? ഒരുമിച്ച് കൂടിയായിരുന്നു. ഒരുമിച്ച് കൂടിയിട്ടാണ് പഠിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ഏതാണ്ട് സമാനമായ ധാരണയൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ. നല്ല കാര്യം. ടീം യാക്കര, നിങ്ങൾ പാലക്കാടിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന, പാലക്കാടിൻ്റെ ഹൃദയത്തിൽ താമസിക്കുന്ന ആളുകളാണ് അല്ലേ. നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ കുറേയൊക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ഓൺലൈൻ ചെയ്തു. ഓൺലൈനിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ കുറച്ച് ഓൺലൈനിലൊക്കെ പഠിച്ചു. നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാതൃസംഘമാണ് അല്ലേ. നിങ്ങളുടെ വികാരിയച്ചൻ, ബഹുമാനപ്പെട്ട സുമേഷച്ചൻ, അച്ഛൻ നിങ്ങളോട് എന്ത് പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. അതെ, നല്ല കാര്യം. പങ്കെടുക്കുക മാത്രമല്ല, നിങ്ങൾക്ക് സമ്മാനം നേടാനുള്ള ആവേശവും ഉണ്ടാകട്ടെ. ടീം യാക്കര, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ ഒന്നും അറിയുന്നില്ല. വചനം ഇങ്ങനെയാണോ? ശരിയാണ്. തെറ്റാണ്. തെറ്റാണ്? എന്താ തെറ്റെന്ന് പറഞ്ഞു ശരിയാക്കി പറയാം. അറിയേണ്ടവൻ അറിയുന്നില്ല എന്ന്. ടീം യാക്കര, നിങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ ഒന്നും അറിയുന്നില്ല എന്നല്ല, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വായിച്ച വചനത്തിൻ്റെ ഭാഗം അത് തെറ്റാണ്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം ഷൊർണൂറിനോടാണ്. ടീം ഷൊർണൂർ, നിങ്ങളും ഇങ്ങനെ സംഘമായിട്ടിരുന്ന് പഠിച്ച ടീമാണ്? അതെ, ഞങ്ങള് 7 പേര് അടങ്ങുന്ന ഒരു ഇത് മഠത്തിൽ പോയിട്ട് പഠിക്കും. മഠത്തിൽ പോയിരുന്നു പഠിച്ചു? ചെറുപ്പത്തിൽ മഠത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല. അന്ന് പറ്റിയില്ല. ഇങ്ങനെയെങ്കിലും ആഗ്രഹമൊക്കെ സഫലമാകട്ടെ. നിങ്ങളെ പഠിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതാരാ? അനിമേറ്റഡ് സിസ്റ്റർ ആണ്. നിങ്ങളുടെ ഇടവക ഒരു സാമാന്യം ചെറിയൊരു ഇടവകയാണ് അല്ലേ? 110 വീട്ടുകാർ മാത്രമുള്ള ഇടവകയാണ്. ഈ വർഷം നിങ്ങൾ പ്രധാനമായി ഈ കോവിഡിന്റെ ബുദ്ധിമുട്ടുകളുടെ ഒക്കെ അടക്കി നിന്ന് നിങ്ങൾ എന്താണ് പ്രധാനമായിട്ടൊക്കെ ചെയ്തത്? ഞങ്ങള് പാവങ്ങൾക്ക് സാധനങ്ങളൊക്കെ, അരി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു. പിന്നെ കല്യാണത്തിന് വിവാഹ ഫണ്ട് എത്തിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു. രോഗി സന്ദർശനം, എവിടെ രോഗി കിടക്കുകയാണെങ്കിലും അവിടെ ഞങ്ങൾ എത്തി. കോവിഡ് രോഗികളെയൊക്കെ പോയി സന്ദർശിക്കാറുണ്ടോ? അതില്ല, മറ്റു രോഗികളെയൊക്കെയാണ് സന്ദർശിക്കാറ്. അവരെ രോഗ അന്വേഷണം ഞങ്ങൾ ഫോണിൽ ചെയ്യും, വിവരങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളത് അന്വേഷിക്കും. ഇടവക ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നതും ഇടവക ദേവാലയം അത് വൃത്തിയായി സൂക്ഷിക്കാനായിട്ടൊക്കെ മുൻകൈ എടുക്കുന്നതൊക്കെ നല്ല അമ്മമാരുടെ, ഈശോയുടെ ഭവനത്തോട് സ്നേഹമുള്ള അമ്മമാരുടെ ലക്ഷണമാണ്. അതവിടെ നിൽക്കട്ടെ. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് തരാൻ പോകുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പറയൂ. ചോദ്യം കേൾക്കട്ടെ. ചോദ്യം കേട്ടാലാണ് പറയാൻ പറ്റുള്ളൂ.
നിങ്ങൾക്കുള്ള ചോദ്യം, ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നതുകൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല. ശരിയോ തെറ്റോ? ശരി. ശരിയാ? ആണ്. നിങ്ങളുടെ ഉത്തരവും ശരിയാണ്. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് നോക്കാം സ്കോർ ബോർഡിലേക്ക്. നാലാം റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം ഷൊർണൂർ നേടിയിരിക്കുന്നത് 240 പോയിന്റ്സ്, ടീം യാക്ര നേടിയിരിക്കുന്നത് 160 പോയിന്റ്സ്, ടീം കരിമ്പ് നേടിയിരിക്കുന്നത് 145 പോയിന്റ്സ്. അഞ്ചാമത്തെയും ഈ മത്സരത്തിന്റെ അവസാനത്തെയും റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ റൗണ്ട് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചോദ്യങ്ങൾ നിങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ട റൗണ്ടാണ്. ശ്രദ്ധിക്കണം, ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം, മൂന്നാമത്തെ ചോദ്യത്തിന് അതാവുകയില്ല. ആദ്യ അവസരം ടീം കരിമ്പയ്ക്കുള്ളതാണ്. ടീം കരിമ്പ, ആദ്യത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിൻ്റാണ്. കിട്ടിയ പോയിന്റിൽ നിന്ന് 30 കൊടുത്ത് 60 ചോദ്യം വാങ്ങിയാലോ? ഓക്കെ, വാങ്ങാൻ റെഡിയാണ്, തന്നോളൂ. നിങ്ങൾക്കുള്ള 60 പോയിന്റിന്റെ ചോദ്യം ഇതാണ്. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മക്കൾ അശുദ്ധരായി പോകുമായിരുന്നു. ഉത്തരം ശരിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധിയുള്ളവരത്രേ എന്നാണ് വിശുദ്ധ പൗലോസ് ലേഖ പഠിപ്പിക്കുന്നത്. ടീം കരിമ്പ, നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ല അതിൻ്റെ ഇരട്ടി പോയിന്റുകൾ തിരിച്ചു ലഭിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം 40 പോയിന്റ് വിലയുള്ളതാണ്. 60 പോയിന്റ് ഇപ്പം കിട്ടിയില്ലേ, അതിൽ നിന്നൊരു 40 കൊടുത്ത് 80 വേണ്ടി ട്രൈ ചെയ്താലോ? എൺപത് പോയിന്റിൻ്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തുടർന്നെന്താണ് വിശുദ്ധ പൗലോസ് ലേഖ പഠിപ്പിക്കുന്നത്? വിഗ്രഹങ്ങൾ എന്ന് ഒന്നില്ല എന്നാണ്. ഉത്തരം ശരിയാണ്. ലോകത്തിൽ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾ എന്നൊന്നില്ല എന്നാണ് പൗലോസ് ലേഖ പഠിപ്പിക്കുന്നത്. അതെന്താ അങ്ങനെ? കാരണം വ്യക്തമാണ്. ഒരു വസ്തുവിനെ അതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നതിനെയാണ് വിഗ്രഹാരാധനയെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ ലോകത്തിൽ ആര് എന്തിനെ ദൈവമെന്ന് വിളിച്ചാലും അതൊരിക്കലും ദൈവമാകുന്നില്ല. അതുകൊണ്ട് അവയ്ക്കൊരിക്കലും അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ വിഗ്രഹമാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലേഖ പറയുന്നത് ആ കൃത്യമായ അർത്ഥത്തിൽ ലോകത്തിൽ വിഗ്രഹമെന്നൊന്ന് ഇല്ല എന്നും നമുക്കറിയാമെന്ന്. ടീം കരിമ്പ, അല്പം ആശങ്കയോടെയാണെങ്കിലും നിങ്ങൾ തന്ന ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ട് ഉത്തരങ്ങൾ ശരിയായിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ശരിയായി എന്നാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത്. അല്ല, ഞങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് ശരിയാക്കിയത്. അടുത്ത ചോദ്യം 100 പോയിന്റിന്റെ ചോദ്യമാണ്. എടുക്കുന്നുണ്ട്, ധൈര്യപൂർവ്വം തന്നോളൂ. 50 പോയിന്റുകൾ. നിങ്ങൾക്കുള്ള ചോദ്യം 100 പോയിന്റിന്റെ ചോദ്യം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? ഉത്തരം ശരിയാണ്. അത് ജെ.ബി. കോശി കമ്മീഷനാണ്. ടീം കരിമ്പ, പത്രമൊക്കെ വായിക്കാറുണ്ടല്ലേ, നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മൂന്ന് ചോദ്യത്തിനും മുഴുവൻ പോയിന്റും നേടി കരിമ്പ തലയുയർത്തി നിൽക്കുകയാണ്. നമുക്ക് പോകാം. ടീം യാക്കര,
പശ്ചിമ യാക്കര. യാക്കരക്കാർക്ക് കുറച്ച് ധൈര്യമൊക്കെ കൂടുതലുള്ള പട്ടണവാസികളാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ ധാരണ. ശരിയാണോ അത്? കൂടുതലില്ല, അത്യാവശ്യത്തിന്. അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യ ധൈര്യം വെച്ച് 30 പോയിന്റ് കൊടുക്കൂ. കൊടുക്കൂ, തരൂ. പോയിന്റുകളെടുത്ത് നേരത്തെ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു തോന്നുന്നു. ചോദിക്കട്ടെ, ചോദ്യം ഇതാണ്. വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. എന്നാൽ എന്താണ് ആത്മീയ ഉത്കർഷം വരുത്തുന്നത്? സ്നേഹം. ഉത്തരം ശരിയാണ്, സ്നേഹമാണ് ആത്മീയ ഉത്കർഷം നൽകുന്നത്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ വില 40 പോയിന്റാണ്. കിട്ടാൻ പോകുന്നത് 80 പോയിന്റുകളാണ്. എന്ത് ചെയ്യും? എടുക്കും. എടുക്കും എങ്കിൽ തന്നെ. നിങ്ങൾക്കുള്ള ചോദ്യം, വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവൻ്റെ താല്പര്യങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? വിവാഹിതന്റെ താല്പര്യം. ഉത്തരം ശരിയാണ്, അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 80 പോയിന്റ് കിട്ടിയിട്ടും അതിൻ്റെ ഒരു ആഹ്ലാദമോ സന്തോഷമോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു. അടുത്ത ചോദ്യത്തെക്കുറിച്ചായിരിക്കും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൂടെ കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചായിരിക്കും. ആണോ? ടീം യാക്കര, നിങ്ങൾ എടുക്കുന്നോ 100 പോയിന്റ് കിട്ടാവുന്ന 50 പോയിന്റ് വിലയുള്ള ചോദ്യം? ഹിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്യാൻ പോകണോ? ഇല്ല, ഹിറ്റ് ചെയ്യുന്നില്ല. ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ല, തീരുമാനിച്ചെങ്കിൽ 50 പോയിന്റ് തന്നോളൂ. നൂറ് പോയിന്റ് ലഭിക്കാനുള്ള ചോദ്യം എന്താണ് എന്ന് നോക്കാം. പ്രേക്ഷിത വര്യനായ ഒരു വിശുദ്ധനാണ് സൈപ്രസിന്റെ മധ്യസ്ഥനെന്ന് നിങ്ങൾ ശാലോമിൽ വായിച്ചിട്ടുണ്ട്. ആരാണ് ആ വിശുദ്ധൻ? വിശുദ്ധ ബർണബാസ്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ് ടീം യാക്കര. അത് വിശുദ്ധ ബർണബാസ് ആണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം യാക്കര, കൊടുത്തതെല്ലാം പലിശ സഹിതം ഇരട്ടിക്കിരട്ടി തിരിച്ചു കിട്ടി. നിങ്ങൾ സേഫ് സോണിലാണോ? തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. നമുക്ക് പോകാം. ടീം ഷൊർണൂർ, നിങ്ങൾ റെഡിയാണോ ഈ ചലഞ്ച് എടുക്കാൻ? മുമ്പ് ഇതുപോലത്തെ ട്രേഡുകളൊക്കെ നടത്തിയിട്ട് നഷ്ടമാണോ വന്നിട്ടുള്ളത്? ലാഭമാണോ ഉണ്ടായിട്ടുള്ളത്? ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണയും നിങ്ങൾക്ക് അങ്ങനെ നടക്കട്ടെ, തന്നോളൂ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, അവിവാഹിതരെയും വിധവകളെയും അങ്ങനെ തന്നെ തുടരാൻ പൗലോസ് ശ്ലീഹ പ്രോത്സാഹിപ്പിക്കുന്നു. അതിൻ്റെ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. 1, നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നതാണ്. എന്താണ് 2-ാമത്തേത്? ദൈവത്തെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ വേണ്ട അവസരവും. ഉത്തരം ശരിയാണ്, കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ വേണ്ട സാഹചര്യമുണ്ടാകുന്നതിനാണ്, അവസരമുണ്ടാകുന്നതിനാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങൾ തന്നതിൻ്റെ 2 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ഷൊർണൂർ, നിങ്ങൾക്കുള്ള 2-ാമത്തെ ചോദ്യം 40 പോയിന്റുകൾ വിലയുള്ളതാണ്. കയ്യിലിരിക്കുന്നതിൽ നിന്ന് അത് കളയണോ? കളയാൻ റെഡിയാ. കളയാനാണോ റെഡി ആയിരിക്കുന്നത്? കൊടുത്തിട്ട് തിരിച്ചു മേടിക്കും എങ്കിൽ തരും. നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാൻ കഴിയട്ടെ. ചോദ്യം ഇതാണ്, അവിശ്വാസിയായ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരൻ്റെയോ സഹോദരിയുടെയോ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ആനുകൂല്യത്തെ ക്യാനനിലോ വിളിക്കുന്ന പേരെന്താ? പൗളൈൻ പ്രിവിലേജ്. ഉത്തരം ശരിയാണ്, കൃത്യമാണത്, പൗളൈൻ പ്രിവിലേജ് എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. ടീം ഷൊർണൂർ,
നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിന്റെ വില 50 പോയിന്റാണ്. അത് കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ സേഫ് സോണിൽ തുടരുമോ? തിരിച്ചു കിട്ടിയാൽ സേഫ് സോണിലാകും. അല്ല, പോയാൽ പോകും? വിചാരിക്കുന്നു. അറിയില്ല. അറിയില്ല. നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്? ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ മുന്നോട്ട് പോകുന്നു. തരൂ. ചോദ്യം ഇതാണ്, പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട. പിന്നെ എന്താണ് സർവപ്രധാനം? ഞങ്ങൾ പാലിക്കുക എന്നാണ് സർവപ്രധാനം. ചോദ്യം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉത്തരവുമായി റെഡിയാണ് ടീം ഷൊർണൂർ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് മാത്രമല്ല, ഈ മത്സരം കൂടി പൂർത്തിയാവുകയാണ്. സമാപനത്തിൽ നമുക്ക് അന്വേഷിക്കാം ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. സ്കോർ ബോർഡിലേക്ക്. വാശിയേറിയ ഒപ്പത്തിനൊപ്പം മുന്നോട്ട് നീങ്ങിയ ഈ മത്സരത്തിനൊടുവിൽ വിജയികൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 3rd സ്ഥാനത്ത് 265 പോയിന്റുമായി ടീം കരിമ്പ. 2nd സ്ഥാനത്ത് 280 പോയിന്റുമായി ടീം യാക്കര. 1rd സ്ഥാനത്ത് 360 പോയിന്റുമായി ടീം ഷൊർണൂർ. ഈ മത്സരം ഇവിടെ സമാപിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് 2 ടീമുകളാണ്. ടീം യാക്കരയും ടീം ഷൊർണൂരും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം കരിമ്പ. കരിമ്പ പാലക്കാട് രൂപതയുടെ ഒരു ഹൃദയം പോലെയാണ്. നിങ്ങൾ നന്നായി പഠിച്ചു, നന്നായി പങ്കെടുക്കുകയും ചെയ്തു. ഏതാനും ചെറിയ മിസ്റ്റേക്കുകൾ, ചെറിയ അശ്രദ്ധകൾ, അതാണ് നിങ്ങളെ അല്പം പുറകോട്ട് നീക്കിയത്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നേടിയതൊക്കെ നല്ലതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നേടിയത് വചനത്തിൻ്റെ സമ്പത്താണ്. അത് നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കാണ്, ജീവിതത്തിൻ്റെ ഐശ്വര്യമാണ്. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും പുതിയ വേദികളിൽ, പുതിയ മത്സരങ്ങളിൽ വിജയകിരീടം നേടുന്നവരായിട്ട്. അതുവരെ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ യാത്രയാക്കുകയാണ്. ടീം കരിമ്പയ്ക്ക് നിങ്ങളുടെ പെർഫോമൻസിന് ഞങ്ങളുടെ എല്ലാം അഭിനന്ദനങ്ങൾ. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി, അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി, അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. പാടം പാടികൾ വേദൽ പ്രാവുകൾ നാടിൻ്റെ അഭിമാനമായവർ, സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള. ഫെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. ഫെനുവേൽ മദേഴ്സ് ബൈബിൾ ക്യൂസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡും പുതിയ മത്സരാർത്ഥികളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും സമാധാനത്തിലും തുടരുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.